ഭയം, ദേഷ്യം, അഹങ്കാരം എന്നിവരായിരുന്നു അവർ. പാട്ടും പാടിയും കഥകളും പറഞ്ഞും ദ്വീപിൽ അങ്ങനെ താമസിക്കുമ്പോഴാണ് അതുണ്ടായത്, ഭയങ്കരമായ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കം. നമ്മുടെ ജീവൻ അപകടത്തിലാണ്, നമ്മൾ ചത്തുപോകും എന്ന് ഭയം ഉറക്കെ വിളിച്ചു, സങ്കടം ഉറക്കെ നിലവിളിച്ചു, ദയും സന്തോഷം പരബ്രഹ്മത്തോടെ നിന്നു വിറച്ചു. ദേഷ്യമാകട്ടെ എല്ലാവരെയും ശകാരിക്കാൻ തുടങ്ങി, അഹങ്കാരം മാത്രം ഉറക്കി ചിരിച്ചു. ഹീ ഹീ ഹീ, നിങ്ങളൊക്കെ വെള്ളം കുടിച്ച് മരിച്ചത് തന്നെ, എനിക്ക് മാത്രം ചുക്കും സംഭവിക്കില്ല, അവൻ പറഞ്ഞു. ഈ സമയം സ്നേഹമെന്തു ചെയ്യുകയായിരുന്നോ? ദീപം മൊത്തം തിരിഞ്ഞ് അവനൊരു തോണി കണ്ടെത്തി. തോണിയുമായി വന്ന സ്നേഹം തൻ്റെ ചങ്ങാതിമാരെ വിളിച്ചു. ചങ്ങാതിമാരെ, വേഗം ഈ തോണിയിലേക്ക് കയറൂ, കടൽ വെള്ളം പൊങ്ങി ദീപം മുങ്ങും മുമ്പ് നമുക്ക് മറ്റെവിടെങ്കിലും പോയി രക്ഷപ്പെടാം. അത് കേട്ട് എല്ലാവരും ആശ്വാസത്തോടെ തോണിയിൽ കയറി. പക്ഷേ എല്ലാവരും തോണിയിൽ കയറിയിട്ടും ഒരാൾ മാത്രം ദീപിൽ നിന്നു. അഹങ്കാരമായിരുന്നു അത്. സ്നേഹം ദീപിലേക്ക് ഇറങ്ങി അഹങ്കാരത്തെ നിർബന്ധിച്ചു. നോക്കൂ, കടൽ വെള്ളം ഉയർന്നു വരികയാണ്. തോണിയിൽ കയറിയാൽ ദീപ് മുങ്ങും മുമ്പ് നമുക്ക് മറ്റെവിടെങ്കിലും പോയി വീണ്ടും സമാധാനത്തോടെ ജീവിക്കാം. വരൂ, ഞാനല്ല വിളിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ടും അഹങ്കാരം തോണിയിൽ കയറാൻ കൂട്ടാക്കിയില്ല. തോണിയിലിരുന്ന കൂട്ടുകാർ സ്നേഹത്തെ വിളിച്ചു. അവൻ വരുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോകാം. പക്ഷേ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടും കൂട്ടുകാരെ രക്ഷിക്കാനുള്ള ആഗ്രഹത്തോടെ സ്നേഹം അവിടെ തന്നെ നിന്നു. വെള്ളം ആർത്തലിച്ചു പൊങ്ങി. വലിയൊരു ഹൂങ്കാരത്തോടെ ദീപം മൊത്തം മുങ്ങി. അഹങ്കാരം കാരണം സ്നേഹത്തിനും കൂടി അപകടം വരുന്ന ദുരന്തം കണ്ടുകൊണ്ട് മറ്റു ചങ്ങാതിമാർ തോണിയുമായി അകന്നു നീങ്ങി. അതെ, അഹങ്കാരം കാരണം പലപ്പോഴും സ്നേഹത്തിന് നാശമുണ്ടാകും. അതുകൊണ്ട് സ്നേഹം കെട്ടുപോകാതിരിക്കാൻ നമുക്ക് അഹങ്കാരത്തെ ഒഴിവാക്കാം.